ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ രണ്ടു വർഷവും പ്രളയമുണ്ടായ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് കേരളം. കേരളത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിലും ഓഗസ്റ്റിൽ പ്രളയമുണ്ടായി. ഈ വർഷവും മൺസൂൺ ശക്തമാവുകയാണ്. അടുത്ത വെള്ളി ശനി ദിവസങ്ങളിൽ അതിശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകും. വീണ്ടും ഒരു പ്രളയ സാധ്യതയുണ്ടോ എന്ന ആശങ്കയിലാണ് കേരളം. നിലവിൽ കാലാവസ്ഥാ പ്രവചനങ്ങളും ലഭിച്ച മഴയും മുൻവർഷത്തെ സാഹചര്യവും സംസ്ഥാനത്തെ ഡാമുകളുടെ സ്ഥിതിയുമടക്കം താരതമ്യപ്പെടുത്തിയുള്ള അനുമാനങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. 2018 ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ കേരളത്തിൽ ലഭിച്ചത് 18% കൂടുതൽ മഴ. 2019 ഇതേ കാലയളവിൽ ലഭിച്ചത് 32% കുറവ് മഴയും ഈ വർഷം 23% കുറവ് മഴയുമാണ് ലഭിച്ചത്. 2018 കേരളത്തിലെ മുഴുവൻ ഡാമുകളും ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ സംഭരണശേഷിയിൽ എത്തിയിരുന്നു. കൂടാതെ മുൻവർഷങ്ങളിൽ പ്രളയമുണ്ടായ 5 ദിവസത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ 2018 ഓഗസ്റ്റ് 14 മുതൽ 18 വരെ കേരളത്തിൽ ലഭിച്ചത് 431 മില്ലിമീറ്റർ മഴയായിരുന്നുവെങ്കിൽ 2019 ഓഗസ്റ്റ് 7 മുതൽ 11 വരെ ലഭിച്ചത് 477 മില്ലിമീറ്റർ മഴയാണ്. ഇത് യഥാക്രമം ഈ സമയത്ത് ലഭിക്കേണ്ട ശരാശരി മഴയേക്കാൾ 490% 511% കൂടുതലായിരുന്നു. 2018 പ്രളയവും സാഹചര്യങ്ങളും 2019 നിന്ന് വ്യത്യസ്തമായിരുന്നു. 2019 കേരളത്തിൽ മുകളിൽ നിന്ന് ഉയരത്തിലുള്ള കൂമ്പാരമേഘങ്ങളിൽ നിന്നുള്ള മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയായിരുന്നു ലഭിച്ചത്. 2018 സമാനമായ സാഹചര്യം ഇത്തവണയില്ല. കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ഇനി രൂപപ്പെട്ടേക്കാവുന്ന ന്യൂനമർദ്ദവും കൂടുതൽ ശക്തിയാകില്ല എന്നാണ് മുന്നറിയിപ്പ്. അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെങ്കിലും മുൻവർഷത്തേതുപോലെ തീവ്രമാകില്ല എന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ രണ്ടു വർഷത്തെ അപേക്ഷിച്ച് പ്രളയ സാധ്യത ഇത്തവണ കുറവാണെന്നാണ് വിലയിരുത്തൽ. 2018 ഒക്കെ ഉണ്ടായ പോലെ വലിയ തോതിലുള്ള കേരളം മുഴുവൻ ലഭിക്കുന്ന ഒരു പ്രളയ സാധ്യതയൊന്നും ഇപ്പോൾ നിലവിലില്ല. എന്നിരുന്നാൽ പോലും അടുത്ത ഒരു 8-9 തീയതി വരെ തീവ്രമായതോ അല്ലെങ്കിൽ അതിതീവ്രമായോ മഴ ലഭിക്കുവാനുള്ള സാഹചര്യമാണ് പൊതുവേ ഉള്ളത്. മേഘവിസ്ഫോടനം പോലുള്ള 1-2 മണിക്കൂറിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യം വളരെ നേരത്തെ പ്രവചിക്കുക അസാധ്യമാണ്. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കാണണമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേള.